ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആ കാര്യവും കൂടിയുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തൊരു കാര്യമാണ് ഈ എൽ എൻ ജി ടെർമിനൽ യാഥാർത്ഥ്യമാകൽ, അതിൻ്റെ പൈപ്പ് ലൈൻ പൂർണ്ണമായിട്ട് സ്ഥാപിക്കൽ. നിർഭാഗ്യവശാൽ ചിലയിടങ്ങളിൽ ഈ പൈപ്പ് ലൈൻ ഇടുന്നത് സംബന്ധിച്ച് എതിർപ്പുകളുണ്ട്. ആ എതിർപ്പുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ എതിർക്കുന്നവരും കാണേണ്ട കാര്യം, ഈ എൽ എൻ ജി നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. പൈപ്പ് ലൈൻ നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണം. ഇതാണ് സർക്കാരിൻ്റെ പൊതുവായ സമീപനം. അപ്പോൾ അത് പ്രാവർത്തികമാക്കുന്നതിന് സർക്കാർ മുൻകൈ എടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ സർക്കാരിനെ അഡ്വാൻസായി തന്നെ ഭീഷണിപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇപ്പോൾ ഞങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. നേരത്തെ തന്നെ അത്തരം ചില നീക്കങ്ങൾ ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളൊക്കെ ഇതൊരു പൊതു ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ഇതുമായി സഹകരിക്കാൻ തയ്യാറാകണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ടാസ്ക് ഫോഴ്സ് പ്രത്യേകമായിട്ട് വേണ്ടതില്ല. ഇതിൽ ഈ ചില എതിർപ്പുകളുടെ പ്രശ്നമാണ് ഇവിടെ വരുന്നത്. ആ എതിർപ്പുകൾ ഒഴിവായി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. എതിർപ്പിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതി വേണ്ടാന്ന് വെക്കില്ല. ആ പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. ഭൂമി വിട്ടുവരുന്നവർക്ക് സ്വാഭാവികമായും അതിന് ഭൂമി പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഈ പൈപ്പ് ലൈൻ ഇട്ട് പോകുമ്പോൾ ആ സ്ഥലത്ത് വേറെ കൺസ്ട്രക്ഷൻ ഒന്നും പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ ഭൂമി അവിടെ തന്നെ ഉണ്ട്. അത് ഫലത്തിൽ അവരുടെ കൈവശം തന്നെയായിരിക്കും. അല്ല, ഞാനതല്ലേ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഭൂമി അവരുടെ കയ്യിൽ തന്നെയാണുള്ളത്. നേരത്തെ നിർദ്ദേശിച്ച കാര്യങ്ങൾ അവർക്ക് തൃപ്തികരമായിരുന്നില്ല. ഈ പാരിതോഷ കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ, ആ പ്രതിഫലത്തുകയുടെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതായിട്ട് വരും. അത് അത്തരം ആളുകളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന നിലപാട് തന്നെ സ്വീകരിക്കും. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല. അത് എന്താന്ന് പരിശോധിക്കാം നമുക്ക്. സ്മാർട്ട് സിറ്റിയുടെ ആളുകൾ 23-ാം തീയതി വരുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ 23-ാം തീയതി അവരുമായിട്ടുള്ളൊരു ചർച്ച ഞാൻ നടത്താൻ പോകുന്നുണ്ട്. അതിനുശേഷം പറയാം എന്താണ് കാര്യങ്ങൾ. നിങ്ങൾക്കൊന്നും ഇനി പരസ്യം വേണ്ട എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നമ്മുടെ പദ്ധതികളിൽ പലതും വേഗം തന്നെ പൂർത്തിയാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അത് അസംബ്ലിയൊക്കെ വരുമ്പം പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതെ, അല്ല അത് തന്നെ, അത് പിന്നീട് പറയാം, ഇപ്പം പറയുന്നതല്ല നല്ലത്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിതേവരെ ആ പ്രശ്നം പരിശോധിച്ചിട്ടില്ല. ഇത് മുഖ്യമന്ത്രി പരിശോധിക്കണം എന്നൊക്കെ ചിലർ പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ഇതേവരെ ആ പ്രശ്നം എത്തിയിട്ടില്ല.
അതെ, അത് ഇത്ര നേരം ഞാൻ പറഞ്ഞതിൽ നിന്ന് ലേശം വ്യത്യസ്തമായിട്ട് പറയേണ്ടി വരുന്ന ഒരു വിഷയമാണ്. അത് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ. അതായത് എൻ്റെ നാട്ടിലാണ് ഇപ്പോൾ RSS-കാരൊക്കെ കേന്ദ്രീകരിച്ച് അവിടെ എന്തോ രക്ഷയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു എന്ന് പറയുന്നതായിട്ട് കേട്ടത്. തെരഞ്ഞെടുപ്പ് ദിവസം നടന്ന കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കഴിഞ്ഞു. ഈ ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത് ഈ സാധാരണഗതിയിൽ അവിടെ നിർത്തുന്ന ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും സംശയമില്ല, എതിരാളിക്കും സംശയമില്ല. അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. അതിഭയങ്കര ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ലെങ്കിലും ജയം ഉറപ്പായിട്ടുള്ള മണ്ഡലമാണ്. അവിടെയാണ് ഞാൻ മത്സരിക്കുന്നത്. എൻ്റെ നാടും ഞങ്ങൾ തമ്മിൽ, നാട്ടുകാരും ഞങ്ങളും എല്ലാം തമ്മിൽ നല്ലതുപോലെ അറിയാവുന്നൊരു സ്ഥലത്തുമാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ ഒരു ജയിക്കുന്ന കാര്യത്തിൽ വേറെ തർക്കമൊന്നും ആദ്യമേ ഇല്ല. ജയം കഴിഞ്ഞപ്പോൾ കേരളത്തിലാകെ വലിയ ആഹ്ലാദ പ്രകടനം ഉണ്ടായി, അവിടെയുണ്ടായി. ഇത്തവണ ഉണ്ടായ ഒരു പ്രത്യേകത, വാഹനത്തിൽ ആളുകൾ കയറി മുദ്രാവാക്യമൊക്കെ വിളിച്ച് ആഹ്ലാദ പ്രകടനത്തിൻ്റെ രീതിയുണ്ടല്ലോ, അങ്ങനെ പോവുകയായിരുന്നു. ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ റോഡിലിറങ്ങിയിരുന്നു. എല്ലാടെയും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, സ്ത്രീകൾ ധാരാളമായി ഈ വാഹനങ്ങളിൽ കയറി ആഹ്ലാദ പ്രകടനം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് ഇതായിരുന്നു. അങ്ങനെ ഒരു കൂട്ടർ, രണ്ട് മൂന്ന് കുടുംബക്കാരാണ് അവിടെ ചുറ്റുപാടുമുള്ളത്, അവരെല്ലാം കൂടി ഒരു വാഹനവും പിടിച്ച് ഒരു പ്രചരണമായിട്ട് പുറപ്പെടുക. അത് എൻ്റെ വീട്ടിൻ്റെ കുറച്ച് പിന്നിലായി വരുന്നൊരു സ്ഥലത്ത്, വളരെ അകലെയല്ല. അവിടെ ഒരു ക്രിമിനൽ സംഘമുണ്ട്, RSS-ൻ്റെ ക്രിമിനൽ സംഘമാണ്. RSS എന്ന് തന്നെ അവരെ പറയാൻ സാധാരണഗതിയിൽ പറ്റില്ല, അന്മാതിരി ക്രിമിനൽ സംഘമാണ്. പക്ഷെ അവരെ സംരക്ഷിക്കുന്നത് മുഴുവൻ RSS-ആണ്. അവിടെയാണ് നേരത്തെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഒരു മരത്തിൽ പിടിച്ച് കെട്ടി, എന്നിട്ട് ആ മരത്തിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിട്ടു. അപ്പോൾ ഈ ആളിക്കത്തുന്ന തീയുടെ മധ്യത്തിൽ ഇയാളെ കെട്ടിയിട്ട് നിൽക്കുകയാണ്. ഇവർ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടതാണ്. എന്നിട്ടൊരാവശ്യമുണ്ട് അവർക്ക്, ആ ആവശ്യം നിറവേറ്റി കൊടുക്കണം, അത് സമ്മതിച്ചു കൊടുക്കണം. ഇതെല്ലാം നേരത്തെ വാർത്തകളായിട്ട് വന്നതാണ്, നിങ്ങൾ ചിലരുടെ ശ്രദ്ധയിലുള്ള കാര്യമായിരിക്കും. അങ്ങനത്തെ ഒരു റൗഡി ഗ്യാങ്ങാണ്. ആ അതിന് മുന്നിലുള്ള റോഡിലൂടെ ഈ ആഹ്ലാദ പ്രകടനം പോവുകയാണ്. അവർ ഈ വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞു. അതിൽ ചെറിയ കുട്ടികൾ അടക്കം ഒരു രണ്ട് മൂന്ന് കുടുംബത്തിലെ കൂട്ടറാണല്ലോ. ബോംബെറിഞ്ഞപ്പോൾ വാഹനം നിന്നു. ഇവർ താഴെ ഇറങ്ങുന്ന നില വന്നു. അവർക്ക് ചിലർക്ക് നല്ല പരിക്ക് പറ്റി. ഇപ്പോൾ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോയത്. അപ്പോഴും പരിക്ക് മാറാത്തവരുണ്ട്. രണ്ട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടു, പരിക്കിപ്പോഴും ഉണ്ട്. ഈ ഒരാൾ റോഡിൻ്റെ സൈഡിൽ നിൽക്കുക. അപ്പോൾ RSS-കാരുടെ കയ്യിലൊരു ലോറിയുണ്ട്. ആ ലോറി ഇയാൾ നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നേരെ ഓടിച്ചു വരികയാണ്. തട്ടി വീണു. ഈ ഭാഗത്തൂടെ ടയറ് കയറിയങ്ങിറങ്ങി. ഇതാണ് അവിടെ നടന്നത്. അവിടുത്തെ വോട്ടിംഗ് രീതി നിങ്ങൾ നോക്കണം. എന്താ ഞങ്ങളെ ശക്തി എന്നപ്പോൾ മനസ്സിലാവും. വലിയ ബഹുജന പിന്തുണയുള്ള ഒരു പ്രസ്ഥാനവും മുന്നണിയുമാണ് CPIM-ഉം LDF-ഉം അവിടെ. പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണമാണ് നടന്നത്. ഈ ആക്രമണം ഇപ്പോൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ എൻ്റെ വീട്ടിൻ്റെ സൈഡിലൂടെയുള്ള റോഡുണ്ട്. അവിടുന്നൊരു ഏതാനും മീറ്റർ അകല എന്ന് പറയാം, രണ്ട് മൂന്ന് ആളുകൾ നടന്നു പോവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു ബൈക്കിൽ ആളുകൾ വരുന്നു, രണ്ട് ബൈക്കിലോ മറ്റാൾ വന്നു ഇവരെ ആക്രമിച്ചു. ആ സന്ദർഭത്തിൽ പോലീസ് സ്വീകരിച്ച സമീപനമുണ്ട്. ഇവരെ പിടിച്ച്
ഈ തല്ലുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടി പോലീസ് വന്നു. തല്ലുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ആശുപത്രിയിൽ കിടക്കുകയാണ്, അവരെ പിടിക്കാൻ പോലീസ് വന്നു. ഭയങ്കര സന്നാഹം, പോലീസ് ആശുപത്രി ആകെ പോലീസ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഞാനും അവിടെ ചെന്ന് നോക്കി, എന്താണിത്? അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ഞാൻ ചോദിച്ചു, എന്താ ഇത് നിങ്ങൾ കാണിക്കുന്നത്? എന്തിനാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല, അത് കേസുണ്ട് ഇവരുടെ പേരിൽ. എന്ത് കേസാണ്? അല്ല, അത് ഇവരും അങ്ങോട്ട് തല്ലി എന്നുള്ള കേസുണ്ട്. അപ്പോൾ RSS കാർ ഇവരെ തല്ലിയിട്ട് ഇവരെ അങ്ങോട്ട് തല്ലിയെന്നാണ് കേസ്. അവിടെ കേസുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുക്കണം. അതിന് ഈ വലിയ പോലീസ് സന്നാഹത്തിനാണ് ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യം. ആശുപത്രിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണ്ടേ? അപ്പോൾ പിന്നെ അവർ ആ പോലീസിനെ ആകെ അവിടെ നിന്ന് പിൻവലിച്ചു. കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, അത് വേറെ. അപ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളാണ് കാണിച്ചത്. ഇപ്പോൾ റവന്യൂ മിനിസ്റ്റർ ചന്ദ്രശേഖരൻ, കാഞ്ഞങ്ങാട് മണ്ഡലം ഇതുപോലൊരു മണ്ഡലമാണല്ലോ, എന്തായാലും LDF ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു മണ്ഡലമാണല്ലോ. ചന്ദ്രശേഖരൻ ജയിച്ചു കഴിഞ്ഞിട്ടുള്ള ചന്ദ്രശേഖരൻ്റെ യാത്ര നടക്കുന്നു. അപ്പോൾ RSS കാർ ചന്ദ്രശേഖരൻ്റെ കൈ തല്ലി ഒടിക്കുകയാണ്. നിങ്ങൾ കണ്ടതല്ലേ ചന്ദ്രശേഖരൻ കൈ ഇങ്ങനെ വെച്ചിട്ട് സത്യപ്രതിജ്ഞ എടുക്കുന്നത്? ഇപ്പോഴാണല്ലോ ആ കെട്ടയക്കാൻ പറ്റിയത്. വടി കൊണ്ട് ചന്ദ്രശേഖരനെ തല്ലിയത്, ചന്ദ്രശേഖരൻ ആരാണെന്ന് അവർക്കറിയില്ലേ? അവിടെയുള്ള RSS കാർക്ക് അറിയാത്തതാണോ അത്? കഴിഞ്ഞ ഒരു ടേമിൽ MLA കാസർഗോഡ് ജില്ലയിലെ പ്രധാന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ, എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുന്നു. തത്സമയം പോലീസ് ജനസൗഹൃദപരമാകണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ സമീപനം. അതിൽ കൃത്യമായ നയം സർക്കാരിനുണ്ടാവും. ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഒരു മാറ്റം പൊതുവേ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പിക്കാം. എൻഡോസൾഫാൻ ദുരന്തബാധിതർക്ക് ആവശ്യമായ സംരക്ഷണ സഹായ നടപടികൾ, അതിന് വലിയ മുൻതൂക്കം തന്നെ ഗവൺമെൻറ് നൽകും. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പച്ചക്കറിയുടെ വില നമ്മൾ ഇപ്പം പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടി ഹോർട്ടി കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ സ്റ്റാളുകൾ വഴി സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം തടയുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് ഇപ്പോൾ ഫലപ്രദമായ നടപടികളിലേക്ക് കടക്കുന്നത്. അല്ല, നമുക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ മുൻതൂക്കം കൊടുക്കേണ്ടത്. ആ കാര്യങ്ങൾ ഗവൺമെൻറ് വളരെ നിർബന്ധ ബുദ്ധി കാണിക്കുക തന്നെ ചെയ്യും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി. അതിൽ കലക്ടർമാരോട് ഈ അധികാരത്തേറിയതിന് ശേഷം സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അത് ചുരുക്കം ദിവസേ ആയുള്ളൂവെങ്കിലും ജില്ലാതലത്തിൽ പരിഹരിക്കേണ്ട കുറേ പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് അവർ നിവേദനം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ ജില്ലാതലത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ജില്ലാതലത്തിൽ തന്നെ പരിഹരിക്കേണ്ടതാണല്ലോ, എന്താണ് ഇങ്ങനെ വരാനിടയാകുന്നത് എന്ന് കലക്ടർമാരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബഹുജനങ്ങളെ കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ബഹുജനങ്ങളെ കാണാൻ നിശ്ചിത സമയം തീരുമാനിച്ചിട്ടുണ്ട്.
അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ പരിഹരിക്കണം എന്നതിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് അങ്ങനെ ഓരോ തലത്തിലും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ അപ്പോപ്പോ പരിഹരിച്ചു പോകണം അതോടൊപ്പം തുറന്ന ചില കാര്യങ്ങളും ഞങ്ങൾ സ്വീകരിക്കും ഇത് വേഗത്തിൽ തന്നെ കാര്യങ്ങൾ പരിഹരിച്ചു പോകുന്നത് സ്ഥലമാറ്റ കാര്യങ്ങളിൽ തീർച്ചയായും പൊതു മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കും എന്നാൽ യുഡിഎഫ് ഗവൺമെന്റ് സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ഒരു മാനദണ്ഡവും പാലിച്ചിരുന്നില്ല എന്നാണ് അതിന്റെ ഭാഗമായി അങ്ങേയറ്റം പകപോക്കുന്ന രീതിയിൽ സ്ഥലമാറ്റങ്ങൾ നടന്നിരുന്നു അത്തരത്തിലുള്ള നീതി നിഷേധം സ്വാഭാവികമായി തിരുത്തുന്നതിന് നടപടി സ്വീകരിക്കും നീതി ലഭ്യമാക്കും തീർച്ചയായും സ്ഥലമാറ്റ കാര്യത്തിൽ നിശ്ചിതമായ മാനദണ്ഡങ്ങളുണ്ടാകും അത് എല്ലാ സർവീസ് സംഘടനകൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിയതമായ മാനദണ്ഡങ്ങൾ തന്നെയായിരിക്കും അതിനെപ്പറ്റി ഒരു പരസ്യ വിവാദത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ ഞാനിപ്പോൾ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല പോയാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും അത് ആ വെളിപ്പെടുത്തൽ ഞാൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകാത്തത് സ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി മീറ്റ് ദ പ്രസിൽ സംസാരിക്കുന്നു തത്സമയം അതിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി എടുക്കും അല്ല അത് കഴിഞ്ഞല്ലേ അഞ്ജു എന്നിരുന്നാലും വളരെ തിരുവനന്തപുരത്തെ മാധ്യമ സമൂഹത്തിനുള്ള ഒരു അംഗീകാരം തന്നെയാണ് ഒരു ഉറച്ച ഭരണാധികാരി മുഖ്യമന്ത്രി കേരളത്തിന് ആവശ്യമായ സമയത്താണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് കേരളത്തിന് ഒരു 10 വർഷത്തേക്ക് പിണറായി വിജയൻ ഒരു ഉറച്ച മുഖ്യമന്ത്രിയായി തുടരട്ടെ എന്ന ആശംസയോടെ നന്ദി രേഖപ്പെടുത്താൻ ശ്രീ ശ്യാമിനെ ഒരു ഒരു ഉപഹാരം കൂടിയുണ്ട് ശ്യാം നൽകും സംസ്ഥാനത്ത് സാമ്പത്തിക നില അതീവ ഗുരുതരമാണെന്നും സി ആൻഡ് എ ജി കണക്കുകൾ പ്രകാരം ഏതാണ്ട് 1,54,57,000 ബാധ്യത സംസ്ഥാനത്തിനുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിവിധ വിഷയങ്ങളിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പിണറായി വിജയൻ മറുപടി നൽകി രാഷ്ട്രീയമായ പകപോക്കൽ LDFന്റെ നയത്തിലില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു അതിരപ്പള്ളിയിൽ ആശങ്കകൾ നിലനിൽക്കുന്നില്ല എന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അതിൻ്റെതായ രീതിയിൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സി ആൻഡ് എ ജി കണക്കുകൾ പ്രകാരം 1,54,057 കോടി ബാധ്യത സംസ്ഥാനത്തിന് നിലവിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു വികസനം എന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് അത് ഭാവനാപൂർണമായ നടപടിക്രമങ്ങളോടുകൂടി ആ വികസനത്തിലേക്ക് പ്രശ്ന പരിഹാരങ്ങളിലേക്കൊക്കെ സർക്കാർ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കെ ജി ദിനകർ ചേരുകയാണ് ദിനകർ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ഒരു വ്യക്തമായ രൂപം സംസ്ഥാനത്തെ സാമ്പത്തിക നില 1,54,057 കോടി രൂപ സംസ്ഥാനത്തിന് മൊത്തം കടമുണ്ട് കരാറുകാർക്ക് 3,000 കോടി രൂപ നൽകാനുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഏതാണ്ട് 2,000 കോടി രൂപയോളം ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഈ സർക്കാർ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് അതുകൊണ്ട് തന്നെ വികസനത്തിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം അദ്ദേഹം പറഞ്ഞത് ലഭിക്കുന്ന പരാതികളിൽ 30 ദിവസത്തിനകം അതായത് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളിൽ
ദിവസത്തിനകം സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇപ്പോൾ ജില്ലാ തലത്തിൽ പരിഹരിക്കേണ്ട പല പരാതികളും തന്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ തലത്തിൽ തീർപ്പാക്കേണ്ട കാര്യങ്ങൾ, പരാതികൾ അവിടെ തന്നെ തീർപ്പാക്കണം. അതോടൊപ്പം 30 ദിവസത്തിനകം ലഭിക്കുന്ന പരാതികളിൽ തീർപ്പ് ഉണ്ടാക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ആസൂത്രണ ബോർഡും ബോർഡ് വേണ്ട എന്ന സമീപനം സർക്കാരിനില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അഴിമതി കേസുകളിൽ രാഷ്ട്രീയമായ പകപോക്കലിന് സർക്കാർ ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും, അഥവാ പോയില്ലെങ്കിൽ ശക്തമായ തിരുത്തലുകൾ അവിടെ ഉണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ ഡാം വേണമെന്ന നിലപാട് തന്നെയാണ് സർക്കാരിന് ഉള്ളത്. അത് മറിച്ചൊരു തീരുമാനം സർക്കാരില്ല. അതേസമയം സുപ്രീംകോടതിയുടെ വിധിയും അതോടൊപ്പം തന്നെ നമുക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും സഹായത്തോടുകൂടി അതിന് ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഡാം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധ സമിതി ഡാമിന്റെ ബലം പരിശോധിക്കണം. ഇതിനും തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും അനുമതി ആവശ്യമാണ്. സംഘർഷത്തിലൂടെ പുതിയ ഡാം എന്ന നമ്മുടെ ആവശ്യം നേടാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചർച്ചയിലൂടെ പരിഹാരം കാണുകയാണ്. വ്യക്തമാണ്. KG ദിനകരാണ് വിവരങ്ങൾ നൽകിയത്.